ഹായ് ഫ്രണ്ട്സ്, സാപ്പിന്റെ മലയാളത്തിന്റെ ഏറ്റവും പുതിയൊരു വീഡിയോയിലേക്ക് എല്ലാവർക്കും സ്വാഗതം. ഇന്നത്തെ വീഡിയോ ഒ ടി ടി അപ്ഡേറ്റുകളാണ്. അതായത് ഇന്ന് റിലീസ് ചെയ്യാൻ തയ്യാറെടുക്കുന്ന ഇന്ന് രാത്രി 12 മണിക്ക് ശേഷം റിലീസ് ചെയ്യാൻ തയ്യാറെടുക്കുന്ന സിനിമകളും ഇന്ന് ഓൾറെഡി റിലീസ് ചെയ്തിരിക്കുന്ന സിനിമകളും അതുകൂടാതെ ഏറ്റവും പുതിയതായിട്ട് വന്നിരിക്കുന്ന അപ്ഡേറ്റുകളുമാണ് ഇന്നത്തെ വീഡിയോയിൽ നമ്മൾ പരിശോധിക്കാൻ പോകുന്നത്. ആദ്യം തന്നെ ഇന്ന് രാത്രി 12 മണിക്ക് ശേഷം റിലീസ് ചെയ്യാൻ തയ്യാറെടുക്കുന്ന സിനിമകൾ ഏതൊക്കെയാണ് നോക്കാം. ഏകദേശം 15 റിലീസുകളാണ് ഇന്ന് രാത്രി 12 മണിക്ക് ശേഷം റിലീസ് ചെയ്യാൻ തയ്യാറെടുക്കുന്നതായിട്ടുള്ളത്. ഏതൊക്കെ സിനിമകളും സീരീസുകളാണ് നോക്കാം. നമുക്ക് ഒന്നാമത്തത് ഒരു സീരീസ് ആണ്, ഒരു ഹിന്ദി സീരീസ് ആണ്. സുസ്വാസനൊക്കെ പ്രധാന വേഷം കൈകാര്യം ചെയ്ത ആക്ഷൻ ക്രൈം ഡ്രാമ വിഭാഗത്തിൽപ്പെടുന്ന ഒരു സീരീസ് ആണ്. ആര്യ എന്നാണ് സീരീസിന്റെ പേര് വരുന്നത്. 3rd സീസണാണ്. ഡിസംബർ 14 വരെയാണ് ഈ ഒരു സീരീസ് റിലീസ് ചെയ്യാൻ തയ്യാറെടുക്കുന്നത്. ഹിന്ദി സീരീസ് ആണെങ്കിൽ പോലും ഹിന്ദി ഭാഷ കൂടാതെ തമിഴ്, തെലുങ്ക്, മലയാളം, കന്നഡ, ബംഗാളി, മറാത്തി ഭാഷകളായിട്ട് മൾട്ടി ലാംഗ്വേജിലാണ് ഈ ഒരു സിനിമ റിലീസ് ചെയ്യാൻ സീരീസ് റിലീസ് ചെയ്യാൻ തയ്യാറെടുക്കുന്നത്. അപ്പം ആര്യ എന്ന സീരീസിന്റെ 3rd സീസൺ ഇന്ന് രാത്രി 12 മണിക്ക് ശേഷം നമുക്ക് ആസ്വദിക്കാവുന്നതാണ്. അത് ഒരു സയൻസ് ഫിക്ഷൻ, ഡ്രാമ, കോമഡി, റൊമാൻറ്റിക് വിഭാഗത്തിൽപ്പെടുന്ന ഒരു ഇംഗ്ലീഷ് മൂവിയാണ്. ഫിംഗർ നെയിൽസ് എന്നാണ് സിനിമയുടെ പേര് വരുന്നത്. ആപ്പിൾ TV+ ഈ ഒരു സിനിമ റിലീസ് ചെയ്യാൻ തയ്യാറെടുക്കുന്നത് ഇന്ന് രാത്രി 12 മണിക്ക് ശേഷം റിലീസ് ചെയ്യുന്നതാണ്. അടുത്തൊരു ഹിസ്റ്ററി ഡ്രാമ ത്രില്ലർ വിഭാഗത്തിൽപ്പെടുന്ന ഒരു ഇംഗ്ലീഷ് മൂവിയാണ്. ഗോൾഡ എന്നാണ് സിനിമയുടെ പേര് വരുന്നത്. ലാൻഡ്സ്കേറ്റ് പ്ലേ OTT പ്ലാറ്റ്ഫോമിലാണ് ഈ ഒരു സിനിമ റിലീസ് ചെയ്യാൻ തയ്യാറെടുക്കുന്നത്. രാത്രി 12 മണിക്ക് ശേഷം ഈ ഒരു സിനിമ റിലീസ് ചെയ്യുന്നതാണ്. അടുത്ത ഒരു ഫാന്റസി റൊമാൻറ്റിക് വിഭാഗത്തിൽപ്പെടുന്ന ഒരു ഇംഗ്ലീഷ് മൂവിയാണ്. ഹാഫ് വേ ഹോം എന്നാണ് സിനിമയുടെ പേര് വരുന്നത്. ഇംഗ്ലീഷ് ഭാഷ കൂടാതെ ഈ ഒരു സിനിമ തമിഴ്, തെലുങ്ക്, ഹിന്ദി, ഹംഗേറിയൻ ഭാഷയിലായിട്ട് ബുക്ക് ബൈ ഷോസ് വൈകുന്ന രാത്രി 12 മണിക്ക് ശേഷം റിലീസ് ചെയ്യാൻ തയ്യാറെടുക്കുകയാണ്. അടുത്തത് ഒരു കോമഡി റൊമാൻറ്റിക് ഡ്രാമ വിഭാഗത്തിൽപ്പെടുന്ന ഒരു തെലുങ്ക് മൂവിയാണ്. മാഡ് എന്നാണ് സിനിമയുടെ പേര് വരുന്നത്. നെറ്റ്ഫ്ലിക്സ് വഴിയാണ് ഈ ഒരു സിനിമ റിലീസ് ചെയ്യാൻ തയ്യാറെടുക്കുന്നത്. രാത്രി 12 മണിക്ക് ശേഷം നെറ്റ്ഫ്ലിക്സ് വഴി ഈ സിനിമ റിലീസ് ചെയ്യുന്നതാണ്. പിന്നെ എന്താ പറയുക, തെലുങ്ക് സിനിമയാണെങ്കിൽ പോലും ചിലപ്പോൾ തമിഴ് ഡബ്ഡ് വേഷം നമുക്ക് അവൈലബിൾ ആകാൻ ചാൻസ് ഉണ്ട്, നമുക്ക് വെയിറ്റ് ചെയ്യാം. അടുത്തത് മന്ത് ഓഫ് മധു എന്ന റൊമാൻറ്റിക് ഡ്രാമ വിഭാഗത്തിൽപ്പെടുന്ന ഒരു തെലുങ്ക് മൂവിയാണ്. ഈ ഒരു സിനിമ ആഹാ തെലുങ്ക് വഴിയാണ് രാത്രി 12 മണിക്ക് ശേഷം റിലീസ് ചെയ്യാൻ തയ്യാറെടുക്കുന്നത്. അടുത്തത് ഒരു റൊമാൻറ്റിക് കോമഡി വിഭാഗത്തിൽപ്പെടുന്ന ഒരു ഇംഗ്ലീഷ് മൂവിയാണ്. മൈ ബിഗ് ഫാറ്റ് ഗ്രീക്ക് വെഡ്ഡിങ്സ് ആണ് സിനിമയുടെ പേര് വരുന്നത്. മൈ ബിഗ് ഫാറ്റ് ഗ്രീക്ക് വെഡ്ഡിങ് 3 എന്നാണ് ഈ സിനിമയുടെ പേര് വരുന്നത്. ഇംഗ്ലീഷ് ഭാഷ കൂടാതെ ഹിന്ദി ഭാഷയിലും ഈ ഒരു സിനിമ റിലീസ് ചെയ്യുന്നുണ്ട്. ബുക്ക് ബൈ ഷോസ് വഴിയാണ് ഈ സിനിമ റിലീസ് ചെയ്യാൻ തയ്യാറെടുക്കുന്നത്. അടുത്തത് ഒരു ഹൊറർ ത്രില്ലർ വിഭാഗത്തിൽപ്പെടുന്ന ഒരു ഇംഗ്ലീഷ് മൂവിയാണ്. നെഫാരിയസ് ആണ് സിനിമയുടെ പേര് വരുന്നത്. ഇംഗ്ലീഷ് ഭാഷ കൂടാതെ തമിഴ്, തെലുങ്ക്, ഹിന്ദി ഭാഷകളായിട്ട് ആമസോൺ പ്രൈമിലാണ് ഈ ഒരു സിനിമ റിലീസ് ചെയ്യാൻ തയ്യാറെടുക്കുന്നത്. ഇന്ന് രാത്രി 12 മണിക്ക് ശേഷം ഈ ഒരു സിനിമ എന്താ പറയുക, ആമസോൺ പ്രൈം വഴി റിലീസ് ചെയ്യുന്നതാണ്. അടുത്തത് ഒരു ഡ്രാമ ഹിസ്റ്ററി വിഭാഗത്തിൽപ്പെടുന്ന ഒരു ഇംഗ്ലീഷ് മൂവിയാണ്. നിയാഡ് എന്നാണ് സിനിമയുടെ പേര് വരുന്നത്. അതായത് NYAD അതാണ് സിനിമയുടെ പേര് വരുന്നത്. ഇംഗ്ലീഷ് സിനിമയാണ്. നെറ്റ്ഫ്ലിക്സ് വഴിയാണ് ഈ സിനിമ ഇന്ന് രാത്രി 12 മണിക്ക് ശേഷം റിലീസ് ചെയ്യാൻ തയ്യാറെടുക്കുന്നത്. അടുത്തൊരു മലയാള സിനിമയാണ്. ഒരു സദാചാര പ്രേമകഥ പറഞ്ഞൊരു സിനിമയാണ്. ഒരു കോമഡി വിഭാഗത്തിൽപ്പെടുന്ന ഒരു മലയാള സിനിമയാണ്. സൈനാപ്ലോ OTT പ്ലാറ്റ്ഫോമിലായിട്ടാണ് ഈ ഒരു സിനിമ റിലീസ് ചെയ്യാൻ തയ്യാറെടുക്കുന്നത്. നാളെ, അതായത് പിന്നെ നവംബർ 3rd വൈകിട്ട് 5 മണിയോടുകൂടിയാണ് ഈ ഒരു സിനിമ റിലീസ് ചെയ്യുക. സൈനാപ്ലോ OTT പ്ലാറ്റ്ഫോമിൽ അങ്ങനെയാണ് റിലീസ് ചെയ്യാറുള്ളത്. അതുകൊണ്ട് ഇതും അങ്ങനെ തന്നെയായിരിക്കും വരിക എന്നുള്ളതാണ്. അപ്പോൾ എന്തായാലും നാളെ ഉച്ചയോടുകൂടി ഇതിൻ്റെ ഒരു പോസ്റ്ററൊക്കെ 5 PM റിലീസ് ചെയ്യുമെന്ന് പറഞ്ഞൊരു പോസ്റ്ററൊക്കെ പുറത്തിറങ്ങുന്നതായിരിക്കും. അപ്പോൾ അടുത്ത ഒരു സീരീസാണ്, ഒരു ഹിന്ദി സീരീസാണ്. ഒരു ക്രൈം വിഭാഗത്തിൽപ്പെട്ടൊരു സീരീസാണ്. PI MEENA എന്നാണ് സീരീസിൻ്റെ പേര് വരുന്നത്. ഹിന്ദി ഭാഷ കൂടാതെ തമിഴ്, തെലുങ്ക്, മലയാളം, കന്നഡ ഭാഷകളായിട്ട് ആമസോൺ പ്രൈമിലാണ് ഈ ഒരു സീരീസ് ഇന്ന് രാത്രി 12 മണിക്ക് ശേഷം റിലീസ് ചെയ്യാൻ തയ്യാറെടുക്കുന്നത്. അടുത്തത് ഒരു കോമഡി വിഭാഗത്തിൽപ്പെടുന്ന ഒരു ഇംഗ്ലീഷ് മൂവിയാണ്. ക്വിസ് ലേഡി എന്നാണ് സിനിമയുടെ പേര് വരുന്നത്. ഡിസംബർ 14 വഴിയാണ് ഈ ഒരു സിനിമ റിലീസ് ചെയ്യാൻ തയ്യാറെടുക്കുന്നത്. അടുത്തത് ഒരു തമിഴ് സിനിമയാണ്. വിജയ് ആൻ്റണി പ്രധാന വേഷം കൈകാര്യം ചെയ്ത ഒരു ക്രൈം ത്രില്ലർ വിഭാഗത്തിൽപ്പെട്ട സിനിമയാണ് രക്തം എന്ന് പറഞ്ഞ സിനിമ. തിയേറ്റർ ഒരു പരാജയം നേരിട്ട സിനിമയായിരുന്നു. ഈ ഒരു സിനിമ ആമസോൺ പ്രൈം വഴി ഇന്ന് രാത്രി 12 മണിക്ക് ശേഷം റിലീസ് ചെയ്യുന്നതാണ്. തമിഴ് ഭാഷ മാത്രമേ അവൈലബിൾ ആകാൻ ചാൻസ് ഉള്ളൂ അറിയാൻ കഴിയുന്നത്. എന്തായാലും മറ്റു ഭാഷയിൽ വരികയാണെങ്കിൽ നിങ്ങൾക്ക് മുന്നിൽ ഈ അപ്ഡേറ്റ് എത്തിക്കാൻ ശ്രമിക്കുന്നതാണ്. അടുത്തത് ഒരു ഹിന്ദി സീരീസാണ്. സ്കാപ് 2003 ദ ടൽഗി സ്റ്റോറി Vol. 2 എന്നാണ് സീരീസിൻ്റെ പേര് വരുന്നത്. ഒരു ഹിന്ദി സീരീസാണ്. ഈ ഒരു സീരീസ് സോണിലി വഴിയാണ് റിലീസ് ചെയ്യാൻ തയ്യാറെടുക്കുന്നത്. തമിഴ്, തെലുങ്ക്, മലയാളം, കന്നഡ, ബംഗാളി, മറാത്തി, ഗുജറാത്തി ഭാഷകളിലൊക്കെ ആയിട്ട് ഒരു മൾട്ടി ലാംഗ്വേജിലാണ് ഈ ഒരു സീരീസ് സോണിലി വഴി റിലീസ് ചെയ്യാൻ തയ്യാറെടുക്കുന്നത്. അടുത്തൊരു ഡ്രാമ വിഭാഗത്തിൽപ്പെടുന്ന ഒരു തമിഴ് സിനിമയാണ്. തമിഴ് കുടിമകൻ എന്നാണ് സിനിമയുടെ പേര് വരുന്നത്. ആഹാ തമിഴ് വഴിയാണ് ഈ ഒരു സിനിമ ഇന്ന് രാത്രി 12 മണിക്ക് ശേഷം റിലീസ് ചെയ്യാൻ തയ്യാറെടുക്കുന്നതായിട്ടുള്ളത്. അപ്പോൾ ഇത്രയും സിനിമകളും ഇത്രയും സീരീസുകളും
മൊത്തം 15 റിലീസുകളാണ് ഇന്ന് രാത്രി 12 മണിക്ക് ശേഷം റിലീസ് ചെയ്യാൻ തയ്യാറെടുക്കാനായിട്ടുള്ളത്. ഇനി നമുക്ക് ഇന്ന് ഓൾറെഡി വന്നിരിക്കുന്ന പ്രധാനപ്പെട്ട രണ്ട് റിലീസുകൾ ഏതൊക്കെ നോക്കാം. തമിഴിലും തെലുങ്കിലായിട്ട് വന്ന സിനിമയാണ്, സോറി, ഹിന്ദിയിലും തെലുങ്കിലായിട്ട് വന്ന സിനിമകളാണ്. ഒന്നാമത് സ്കന്ദ എന്ന് പറഞ്ഞ ഒരു തെലുങ്ക് ആക്ഷൻ ഡ്രാമ റൊമാൻറ്റിക് വിവാദപ്പെട്ട സിനിമയായിരുന്നു. തെലുങ്ക് ഭാഷ കൂടാതെ തമിഴ്, മലയാളം, കന്നഡ ഭാഷകളായിട്ട് ഡിസി പ്ലസ് ഹോട്ട്സ്റ്റാർ ഈ സിനിമ അവൈലബിൾ ആയിട്ടുണ്ട്. കാണാത്തവരത് കണ്ടു നോക്കാം. കണ്ടവരുണ്ടെങ്കിൽ നിങ്ങളുടെ അഭിപ്രായം കമന്റ് ബോക്സിൽ രേഖപ്പെടുത്താൻ ശ്രമിക്കാം. അടുത്തത് നമ്മുടെ ഷാറൂഖ് ഖാൻ്റെ ജവാ എന്ന് പറഞ്ഞ സിനിമയുടെ അപ്ഡേറ്റ് ആണ്. ഈ സിനിമ 2ാം തീയതി വരുന്നു. ഞാൻ ഒന്ന് രണ്ട് വീഡിയോസിൽ പറഞ്ഞിരുന്നെങ്കിലും ഇവരുടെ ഒരു നെറ്റ്ഫ്ലിക്സിൻ്റെ ഭാഗത്ത് ഒരു ഒഫീഷ്യൽ അപ്ഡേറ്റ് പുറത്തു വന്നിട്ടില്ലായിരുന്നു. അതുകൊണ്ട് തന്നെ പിന്നീട് ഞാൻ ലാസ്റ്റ് പറഞ്ഞപ്പോൾ മേ ബി നമുക്ക് പ്രതീക്ഷിക്കാം എന്ന രീതിയിലായിരുന്നു സംസാരിച്ചിരുന്നത്. പക്ഷേ എന്തായാലും അവർ പിന്നെ ഈ സിനിമ പുറത്തിറക്കിയിരിക്കുകയാണ്. ജവാ എന്ന് പറഞ്ഞ സിനിമ ഹിന്ദി, തമിഴ്, തെലുങ്ക് ഈ മൂന്ന് ഭാഷകളിലായിട്ട് മൂന്ന് വ്യത്യസ്തമായ പ്രിൻറ്റുകളായിട്ടാണ് നെറ്റ്ഫ്ലിക്സിൽ വന്നിരിക്കുന്നത്. അതായത് തമിഴ് വേഷനിൽ പിന്നെ നമ്മുടെ യോഗി ബാബു ഒക്കെ അഭിനയിക്കുന്നുണ്ട്. ഹിന്ദി വേഷനിൽ അവർ കഥാപാത്രം വേറെ നടനാണ് ചെയ്തിരിക്കുന്നത്. അപ്പോൾ തമിഴ് ഭാഷയിൽ ഞാൻ ഹിന്ദി വേഷനാണ് തിയേറ്റർ കണ്ടിരുന്നത്. എന്തായാലും തമിഴ് വേഷം വന്നിട്ടുണ്ട് നെറ്റ്ഫ്ലിക്സിൽ. ഹിന്ദി, തമിഴ്, തെലുങ്കായിട്ടാണ് വന്നിരിക്കുന്നത്. എക്സ്റ്റെൻഡഡ് കട്ടാണ് വന്നിരിക്കുന്നത്. അതായത് ഒരു മിനിറ്റോളം കൂടുതൽ തിയേറ്റർ മിനിറ്റിനേക്കാട് ഒരു ഒന്നോ രണ്ടോ മിനിറ്റിന് ഒരു ഒന്നര മിനിറ്റാണ് തോന്നുന്നു കൂടുതൽ വരുന്നുണ്ട്. അപ്പോൾ മലയാളം, ഇതിൻ്റെ മലയാളം ഡബിഡ് വേഷം വരുന്നുണ്ടോ ഇല്ലെന്നുള്ള കാര്യങ്ങളൊക്കെ പലരും കമന്റ് ബോക്സിൽ ചോദിക്കുന്നുണ്ട്. മലയാളത്തിൻ്റെ ഒരു അപ്ഡേറ്റ് കാര്യങ്ങളൊന്നും ഇതുവരെ പുറത്ത് വന്നിട്ടില്ല. എന്തായാലും നമുക്ക് വെയിറ്റ് ചെയ്യാം. എല്ലാവരും വെയിറ്റ് ചെയ്യുന്നുണ്ട് ഈ ഒരു സിനിമയുടെ മലയാളം ഡബിഡ് വേഷന് വേണ്ടിയിട്ട്. എന്തായാലും ഞാൻ ഹിന്ദിയാണ് കണ്ടത്. തമിഴ് ഡബിഡ് വേഷം ഒന്നുകൂടി ഒന്ന് കണ്ടു നോക്കണം. നെറ്റ്ഫ്ലിക്സ് വഴി എന്താന്ന് കണ്ടു നോക്കണം. അപ്പോൾ ഈ രണ്ട് സിനിമകളാണ് ഇന്നിപ്പോൾ ഓൾറെഡി റിലീസ് ചെയ്തിട്ടുള്ളത്. ഇത് നമുക്ക് ഇപ്പോൾ ഓൾറെഡി എന്താ പറയുക, പിന്നെ പലരും കമന്റ് ബോക്സിൽ ചോദിച്ചുകൊണ്ടിരിക്കുന്ന ഒരു സിനിമയാണ്, ഏറ്റവും പുതിയതായിട്ട് വന്നിരിക്കുന്ന ഒരു അപ്ഡേറ്റ് ആണ്, കുടുക്ക് 2025 എന്ന് പറഞ്ഞ സിനിമ. അപ്പോൾ ഈ ഒരു സിനിമയുടെ OTT റിലീസ് എന്ന് വരുന്നുള്ള കാര്യങ്ങളൊക്കെ പലരും കമന്റ് ബോക്സിൽ ചോദിക്കാറുണ്ടായിരുന്നു. അപ്പോൾ പിന്നെ നെറ്റ്ഫ്ലിക്സ് അല്ല, സോറി, സൈൻ അപ്പ് OTT പ്ലാറ്റ്ഫോം ഇതിന് മുമ്പ് കുറേ മുമ്പ് തന്നെ കമ്മിങ് സൂൺ പോസ്റ്ററും കാര്യങ്ങളൊക്കെ പുറത്ത് വിട്ടതായിരുന്നു. പക്ഷേ പിന്നെ അതിനെക്കുറിച്ച് ഒരു അപ്ഡേറ്റോ കാര്യങ്ങളോ ഒന്നും വന്നിട്ടില്ലായിരുന്നു. അപ്പോൾ ഇപ്പോൾ ഒഫീഷ്യൽ അപ്ഡേറ്റ് വന്നിരിക്കുകയാണ് സൈൻ അപ്പ് OTT പ്ലാറ്റ്ഫോമിൻ്റെ ഭാഗത്തു നിന്നും. പിന്നെ നവംബർ മാസം, ഈ ഒരു മാസം ഈ ഒരു സിനിമ റിലീസ് ചെയ്യാൻ തയ്യാറെടുക്കാമെന്ന്. ഡേറ്റ് എന്ന് പറയുന്നത് നവംബർ മാസം 10ാം തീയതി സൈനാപ്ലേ OTT പ്ലാറ്റ്ഫോമിലൂടെ ഈ ഒരു സിനിമ നമുക്ക് ആസ്വദിക്കാവുന്നതാണ്. കുടുക്ക് 2025 എന്നാണ് സിനിമയുടെ പേര് വരുന്നത്. അപ്പോൾ ഇത്രയും അപ്ഡേറ്റുകളാണ് ഇന്നത്തെ വീഡിയോ നമ്മൾ പരിശോധിച്ചിരിക്കുന്നത്. ഈ ഒരു ലിസ്റ്റിൽ മൊത്തം വലിയൊരു ലിസ്റ്റാണ്. അതിൽ ഇംഗ്ലീഷ് സിനിമകളുണ്ട്, ഹിന്ദി സിനിമകളുണ്ട്, തമിഴ് സിനിമകളുണ്ട്, തെലുങ്ക് സിനിമകളുണ്ട്, ഹംഗേറിയൻ മൂവീസ് ഉണ്ട്, അങ്ങനെ പല എന്താ പറയുക, പല ഭാഷയിൽ നിന്നും പല ജേണലിലുള്ള സിനിമകളുണ്ട്. അങ്ങനെ പല ഞാൻ എന്താ സിനിമകളല്ല, എനിക്കിഷ്ടപ്പെട്ട സിനിമകളൊക്കെ ഞാൻ കാണാറുണ്ട്. ഏത് ഭാഷ നോക്കാറില്ല. അപ്പോൾ ഈ ഒരു എന്താ പറയുക, അതുപോലെ കാണുന്ന ആൾക്കാരുണ്ടെങ്കിൽ നിങ്ങൾ നിങ്ങളുടെ അഭിപ്രായങ്ങളും കാര്യങ്ങളൊക്കെ കമന്റ് ബോക്സിൽ രേഖപ്പെടുത്താൻ ശ്രമിക്കുക. ഈ സിനിമകൾ ഏതൊക്കെയാണ് നിങ്ങൾ കണ്ടത്, അതിൻ്റെ ആ സിനിമയെക്കുറിച്ചുള്ള റിവ്യൂസ് കാര്യങ്ങളൊക്കെ ഒരു ചെറിയ വാക്കിൽ കമന്റ് ബോക്സിൽ രേഖപ്പെടുത്താൻ ശ്രമിക്കുക. ഓക്കെ, അപ്പോൾ ഇത്രയാണ് ഇന്നത്തെ വീഡിയോ. എൻ്റെ വീഡിയോ ഇഷ്ടപ്പെട്ടുമായിരിക്കുന്നത്. പിന്നെ വേറൊരു കാര്യം കൂടിയുണ്ട്, നാളെ ഗരുഡ എന്ന് പറഞ്ഞ സിനിമ റിലീസ് ചെയ്യുകയാണ്. വിജയമേനോൻ, നമ്മുടെ സുരേഷ് ഗോപി എന്നിവരൊക്കെ പ്രധാന വേഷം കൈകാര്യം ചെയ്ത സിനിമയാണ്. അപ്പോൾ തിയേറ്ററിൽ നാളെ റിലീസ് ചെയ്യാൻ പോവുകയാണ്. രാവിലെ 10:30 ഷോ അവിടെ സ്റ്റാർട്ട് ചെയ്യുന്നത്. എന്തായാലും കണ്ടതിന് ശേഷം നിങ്ങൾക്ക് മുന്നിലേക്ക് ആ സിനിമയുടെ റിവ്യൂ എത്തിക്കാൻ ശ്രമിക്കുന്നതാണ്. ഓക്കെ, അപ്പോൾ ഇത്രയാണ് ഇന്നത്തെ വീഡിയോ. എൻ്റെ വീഡിയോ ഇഷ്ടപ്പെട്ടെങ്കിൽ ലൈക്ക് ചെയ്യാൻ, ഷെയർ ചെയ്യാൻ, സബ്സ്ക്രൈബ് ചെയ്യാൻ മറക്കാതിരിക്കുക. പുതിയൊരു വീഡിയോ ആയിട്ട് വരുന്നതായിരിക്കും. ബൈ.